നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ലാസ് വേഗസിലാണ് ഫോമയുടെ രണ്ടാമത് അന്തർദേശീയ കൺവെൻഷൻ സെൻ്ററിൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ ഗന്ധർവ ഗായകൻ ഡോക്ടർ കെ ജെ യേശുദാസ് നാമൊക്കെ സ്നേഹപൂർവ്വം ദാസേട്ടൻ എന്ന് വിളിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ദാസേട്ടനോടൊപ്പമാണ് അദ്ദേഹം ഈ ഫോമ കൺവെൻഷനിൽ പങ്കെടുക്കുകയുണ്ടായി അദ്ദേഹം തൻ്റെ അനുഭവങ്ങൾ നമ്മളോട് ഒന്ന് പങ്കുവെക്കുന്നു നമസ്കാരം നമ്മുടെ കേരളീയരുടെ ഈ ഒരു നല്ല കൂട്ടായ്മയിൽ പ്രത്യേകിച്ച് ഇന്നത്തെ പരിപാടിക്ക് മുഖ്യമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ആഗ്രഹം സഫലമായെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം പഴയ ഗാനങ്ങൾ പഴയ ഗാനങ്ങൾ ഒരു മൂന്ന് പാട്ടുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം പഴയ ഗാനങ്ങളായിരുന്നു അത് അതങ്ങേറ്റം ശ്രദ്ധയോടുകൂടി വളരെ ആസ്വദിച്ചു എന്നുള്ളതായിരിക്കണം പാട്ട് നിർത്തരുത് നിർത്തരുത് എന്നുള്ളതുപോലെ അവരെല്ലാവരും കൂടി പറഞ്ഞ് പക്ഷേ സമയം ഒരുപാട് അതിക്രമിച്ചുകൊണ്ട് നിർത്താതിരിക്കാനും വയ്യ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം പക്ഷേ പഴയ ഗാനങ്ങളുടെ ആ ഒരു അതിൻ്റെ ഒരു അതിൻ്റെ അതിൻ്റെ ഫലം നമ്മൾ പാടിക്കഴിഞ്ഞുള്ള ആളുകൾക്ക് ആളുകൾ അത് റിസീവ് ചെയ്യുന്നതും എല്ലാവർക്കും അതിൻ്റെ ഒരു ഞങ്ങൾക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വളരെ ആസ്വദിച്ചാണ് പ്രോഗ്രാം നടത്തിയത് അതായിരിക്കും അവരും എല്ലാവരും ഒരു ഒരാരും പോകാതെ തന്നെ എത്ര മൂന്ന് മണിക്കൂറിന് മേലെ അവിടെ ഇരുന്ന് ആസ്വദിച്ചിട്ടാണ് പോയത് അത് തന്നെ വലിയൊരു ഭാഗ്യമാണ് എനിക്ക് അടുത്തായിട്ട് ചോദിക്കാനുള്ളത് കൈരളി ചാനലിലൂടെ അങ്ങയുടെ പേരിൽ ഗന്ധർവ സന്ധ്യ ഗന്ധർവ ഗാനം നടക്കുകയാണ് ചില വർഷങ്ങളായി അങ്ങ് ഈ ഇതിലുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ അങ്ങയ്ക്ക് സമയം ഉള്ളപ്പോൾ അങ്ങ് ഈ പ്രോഗ്രാം കാണാറുണ്ടോ ഈ ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികളെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ് നമ്മുടെ മിക്കവാറും ചിലപ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഒരു പുതിയ രീതിയിലാണ് കേരളീ ഇത് ചെയ്തിരിക്കുന്നത് ഈ പത്ത് ഇരുപത്തിയേഴ് പിള്ളേരെ സെലക്ട് ചെയ്തിട്ടാണ് അതിൽ നിന്നാണ് ഇനിയിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് അത് ജയൻ വളരെ വളരെ ജയചന്ദ്രൻ വളരെ നല്ല നല്ല രീതിയിൽ ആത്മാർത്ഥതയിലൂടെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെയാണ് നമുക്ക് ഒരു ഒരു ധർമ്മം എന്ന് പറയുന്നത് അതില്ലാണ്ട് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അത് കുട്ടികൾ ചില ചിലപ്പോൾ അർഹരല്ലാത്തവർ നുഴഞ്ഞു കയറിയുന്നവരും അതൊന്നും അല്ലാതെ ഈ എഴുപത്തേഴ് പിള്ളേർ ഒരുവിധം നന്നായിട്ട് പാടുന്ന കുട്ടികളാണ് ഞാനും ഞാൻ അവരുമായിട്ട് സംസാരിച്ചായിരുന്നു അവർക്ക് വേണ്ടിയ ഒരു കോമ്പറ്റീഷന് വേണ്ടിയുള്ള ഉപദേശങ്ങളൊന്നുമല്ല അല്ല അതുപോലെ കോമ്പറ്റീഷനൊരു വേറൊരു കാര്യം പക്ഷേ നമ്മൾ നമ്മുടെ കഴിവിനെ വർദ്ധിപ്പിക്കാനുള്ള പ്രാക്ടീസാക്കി എടുത്താൽ മതി അത് എന്ന് പറഞ്ഞ കൊടുത്തിട്ടുണ്ട് മറ്റ് അതുപോലെ തന്നെ പല ടി വി മാധ്യമങ്ങളിലും ഒരുപാട് കുട്ടികൾ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് പക്ഷേ എനിക്ക് അവരോടൊക്കെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഒരു ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പഠിക്കുന്നതല്ല വേണ്ടത് ശരിക്ക് അത് അത് കിട്ടി അത് പോകുന്ന വഴിക്ക് നമ്മളെന്തെങ്കിലും കാല് കാലിൽ തട്ടുന്ന പോലെ കിട്ടുന്നത് പോലെ അത് അത് മാത്രം എടുക്കാവൂ അല്ലാതെ അതിനു വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ളതല്ല വേണ്ടത് നമ്മുടെ അറിവിന് വേണ്ടി നമ്മുടെ ജ്ഞാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പം ഇത്രയും കാലമായിട്ട് ഞാൻ ഇന്നും രാവിലെയും ഒക്കെ എണീറ്റ് പുതിയ പുതിയ കീർത്തനങ്ങൾ പഠിക്കാനുള്ള ശ്രമമുണ്ട് അപ്പോൾ അതിനകത്ത് എന്തെല്ലാം കുറവുകളുണ്ട് എനിക്കെന്തെല്ലാം എനിക്ക് കുറവ് നികർത്താനൊക്കും എന്നുള്ളത് ചിന്തിക്കുന്ന എൻ്റെ ഇന്നത്തെ നിലയെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ എന്താ ചിന്തിക്കേണ്ടതെന്നുള്ളത് ഞങ്ങൾ തന്നെ ആലോചിച്ച് നോക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം നന്നായിട്ട് പഠിക്കണം അല്ലാതെ വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒരു ചെറിയ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നും അല്ല ഉപരിയായിട്ട് നമ്മുടെ അറിവ് നമുക്ക് ഒരു 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 മ്യൂസിക് ഡയറക്ടർ ഒരു പുതിയ ഒരു ഗാനം ഒരു സാധാരണ ഒരു ഒരു കുട്ടിക്ക് കൊടുത്താൽ അത് നിങ്ങളുടേതായ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ പോലും അത് കൃത്യമായിട്ട് അങ്ങേര് പറഞ്ഞു തരുന്നതെങ്കിലും അത് കൃത്യമായിട്ട് പാടി പലിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം നിങ്ങൾക്ക് അതല്ലെങ്കിൽ എന്ത് വരുന്നു അവർ ഡിസപ്പോയിൻ്റഡ് ആകും അപ്പോൾ അവരും വിചാരിക്കും എന്താ എന്തെങ്കിലും ആവട്ടെ ചെറിയ വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്തു പോകാമെന്നാവും ആ അഡ്ജസ്റ്റ്മെൻറ്റിന് വഴി ഉണ്ടാക്കരുത് നമുക്ക് നമുക്ക് കഴിവ് കൊണ്ട് നമ്മൾ അങ്ങേയറ്റം അതിൽ ഇത് ചെയ്തിരുന്നാൽ തീർച്ചയായിട്ടും അവർ പറയുന്ന എന്ത് സംഗതിയും നമ്മൾ സംഗതി എന്നാണ് സാധാരണ പറയാറ് ഞങ്ങൾ ആ സംഗതികളൊക്കെ പാടിക്കഴിയാണെങ്കിൽ ഭാവം വരും അപ്പം നമുക്ക് അറിവുണ്ടെങ്കിൽ നമുക്ക് ആകെയുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് ശരിയാകൂ ശരിയാകില്ലോ എന്നുള്ള ചിന്തയാണ് നടക്കുന്നത് അതല്ല അറിവും അതിനാ അതിൻ്റെ ബേസിക് നോളജും നമുക്കുണ്ടെങ്കിൽ ആ ശരിയാകുമോ എന്നുള്ളത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം പിന്നെ നമ്മൾ ആ പാട്ടിന് ഭാവം കൊടുക്കാൻ തുടങ്ങും ഇവിടെയാണ് കുറയുന്നത് ഇവിടെ അത് അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് നല്ല ഗുരുവിൻ്റെ അടുത്ത് നല്ല ഗുരുക്കന്മാർ ഒരുപാട് പേരുണ്ട് അവരെ മോഡുലേഷൻസ് പഠിപ്പിക്കാനുള്ളവരൊക്കെ ഉണ്ടെങ്കിലും നന്നായിട്ട് പോയിട്ട് സെലക്ട് ചെയ്ത് നിങ്ങൾ ഇത് ചെയ്യുക പിന്നെ ഞാൻ ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണെന്ന് വെച്ചാൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവർക്ക് ടു കംറ്റുമി എപ്പോൾ അത് നിങ്ങൾ അല്ല ഞാനിനി വിളിച്ച് പറഞ്ഞിട്ട് വരുമോ വരുമെന്ന് പറഞ്ഞാൽ ഞാൻ കാത്തിരിക്കേണ്ട ആവശ്യം അത് നിങ്ങളുടെ ആവശ്യമാണ് വിശപ്പുള്ള കുഞ്ഞ് കരയണം അപ്പോൾ വിശപ്പ് ഇന്ന് ഇപ്പം എൻ്റെ പുത്രനാണെങ്കിലും ശരി ഞാനതാണ് പറഞ്ഞിട്ടുള്ളത് അവനാണെങ്കിലും എൻ്റെ മോനാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് നിനക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ നീ എന്നെ വിളിക്കണം അല്ലാണ്ട് ഞാൻ പറയില്ല എൻ്റെ അപ്പനും അതുതന്നെയായിരുന്നു എൻ്റെ അപ്പനും അതുപോലെ വളരെ കർശനമായിരുന്നു അതായത് പാട്ടെന്ന് പറയണത് ജീവനായിരിക്കണം അതിന് നീയായിട്ട് തന്നെ പഠിക്കണം അല്ലാണ്ട് ഞാൻ പറഞ്ഞ് കാലത്ത് എണീറ്റ് പാടുന്നതല്ല അപ്പോൾ പക്ഷേ എനിക്ക് എൻ്റെ ആ ചാലിലോട്ട് ഞാൻ ശരിക്കും അങ്ങോട്ട് വീണു എനിക്കത് പഠിക്കണമെന്നുള്ള ആഗ്രഹങ്ങൾ എൻ്റെ അനുഭവങ്ങൾ എൻ്റെ കുറവുകൾ കുറവുകൾ ഞാൻ അറിഞ്ഞ് ഞാൻ നികർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും പല കുറവുകളുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഇത് 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 ഒരു കുട്ടി മനസ്സിലാക്കണം എന്നാൽ തീർച്ചയായിട്ടും അവർക്ക് സക്സസ്സാകും